കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊറോണ പോലുള്ള പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ കൈകൾ കൂടെ കൂടെ വൃത്തിയാക്കണമെന്നും എപ്പോഴും ശരീര അവയവങ്ങൾ ശുദ്ധിയാക്കി വെക്കണമെന്നും. ആ ശുദ്ധീകരണ രീതികൾ പഠിപ്പിക്കുന്ന വീഡിയോകളും മെസ്സേജുകളും ലോകമെമ്പാടും വൈറലായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മദ്രസ പ്രസ്ഥാനങ്ങളിൽ രണ്ടാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന കാര്യമാണ് വുളൂഹിനെക്കുറിച്ച്, അംഗസ്നാനം ചെയ്യേണ്ട രീതിയെക്കുറിച്ച്, കൈകൾ എങ്ങനെ കഴുകണമെന്നും അവകളെങ്ങനെ വൃത്തിയായി ശുദ്ധിയാക്കണമെന്നും ഓരോ പിഞ്ചുമക്കൾക്കും ചെറുപ്പകാലങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മദ്രസകളിൽ. എന്നാൽ ഇന്ന് വലിയ വിദ്യാസമ്പന്നരും ശാസ്ത്രലോകത്തെ പ്രമുഖരും ലോകമെമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കൈകൾ എങ്ങനെ വൃത്തിയാക്കണം, എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളത്. അൽഹംദുലില്ലാ അൽഫമറ. ശാരീരിക ശുദ്ധിയും വൃത്തിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ അനിവാര്യമായ കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒരു മനുഷ്യന് ശുദ്ധി ആവശ്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബക്കറയുടെ 222 ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതായി കാണാം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ. നിശ്ചയമായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും വൃത്തിയുള്ളവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുമ്പോൾ ഇസ്ലാം എന്നുള്ള മതം ശുദ്ധിക്ക് എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഖുർആനിക വചനങ്ങളിൽ നിന്നും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശുദ്ധിയുടെ പ്രധാന ഭാഗമാണ് വുളൂഉ. നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന എല്ലാ അവയവങ്ങളും പൂർണ്ണമായി വുളൂഉ ചെയ്യുമ്പോൾ ശുദ്ധിയാക്കപ്പെടുന്നുണ്ട്. എല്ലാ സമയവും വുളൂഉ ഉണ്ടായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കൂ. ഇദാ തവല്ല അലത്തുഹരി അഷറത്ത് ഹസനാത്ത്. ഒരു മനുഷ്യന് ശുദ്ധിയുണ്ടായിരിക്കെ അവന് വീണ്ടും ആ ശുദ്ധിയുടെ മേൽ ശുദ്ധിയായാൽ അവന് 10 ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. ഒരു മനുഷ്യന് വുളൂഉ ഉണ്ട് എങ്കിലും വീണ്ടും അവൻ വുളൂഉ ചെയ്താൽ അവന് 10 വുളൂഉ ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ശുദ്ധി അതുപോലെ വൃത്തി എന്നുള്ളതിന് ഇസ്ലാമിൽ എത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല കൊറോണ പോലുള്ള ഭീകരമായ പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.